വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷം ഇന്ന് നിങ്ങളോടൊത്ത് ഈ സമയം ചെലവഴിക്കാനായിട്ട്. വളരെ ഒരു ഭാഗ്യപ്പെട്ട നിമിഷമാണ്. പ്രത്യേകിച്ചും ഒരു രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഹൃദയം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ്. മാർപ്പാപ്പമാരും മെത്രാന്മാരും വൈദികരും ഒക്കെ സന്യസ്തരും ഒക്കെ ഉണ്ടായിരിക്കുന്നത് വിശ്വാസത്തിന്റെ സംരക്ഷകരാവാനായിട്ടാണ്. അതോട് ചേർത്താണ് പരിശുദ്ധ പിതാവ് സൺഡേ സ്കൂൾ അധ്യാപകരെയും ഔദ്യോഗികമായിട്ട് വിശ്വാസത്തിന്റെ സംരക്ഷകരായിട്ട് പ്രഖ്യാപിച്ചു. അതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാരാണ് വിശ്വാസം എന്ന ആ വിത്തിനെ ഏറ്റവും സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോ ഈ മനോഹരമായ ഈ ദിവസത്തില് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചതില് വളരെ സന്തോഷം. രണ്ടു മൂന്ന് ഐറ്റംസ് ഞാൻ കാണിക്കാം. കുറെ വാച്ചുകളാണ്. കട്ടപ്പന ഇടവകയില് ഒരു വേസ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്ന കുറെ വാച്ചുകളാണ്. ഇതിങ്ങനെ തീരത്തില്ല, കുറേയുണ്ട്. നല്ല വാച്ചുകളൊക്കെയാണ്, വില കൂടിയ വാച്ചുകളൊക്കെ ഉണ്ട്, സ്വർണ്ണ നിറത്തിലൊക്കെ ഉള്ളത്. ഇത് വാച്ചുകളാണെങ്കിൽ ഇതിനപ്പുറേ കുറേയേറെ ഒരു ബോക്സിനകത്ത് നിറയെ കൊടകളുണ്ട്. മഴ നനയാതിരിക്കാനായിട്ടുള്ള കൊടകളുണ്ട്. വേറൊരു ചെറിയ പാത്രത്തിനകത്ത് കുറെ സ്വർണ്ണ ഉരുപ്പിടികളുണ്ട്. ഈ സ്വർണ്ണ ഉരുപ്പിടികളും ഈ വാച്ചും ഈ കൊടകളുമൊക്കെ ഈ പള്ളിയുടെ പരിസരത്ത് നിന്ന് കിട്ടിയതാ, പല സമയത്തായിട്ട് കിട്ടിയതാ. ഒടയൊരാരും ഇല്ലെന്നുള്ളതാണ്, ആരും അന്വേഷിച്ചു വരുന്നില്ല. ആർക്കും വേണ്ടിത് ഈ വാച്ചൊന്നും ആർക്കും വേണ്ട. ഇത് വേസ്റ്റായി, നമുക്കൊരു ഭാരമാണിത്. അങ്ങനെ വേസ്റ്റായിട്ട് ഇന്ന് മാറുന്ന ഒരു സാഹചര്യം. പണ്ടൊക്കെ ഒരു കൊട നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് വീട്ടിൽ വന്ന് പറയാൻ തന്നെ ഭയപ്പാടാണ്. പറഞ്ഞു കഴിഞ്ഞാല് അപ്പൻ അടിക്കൂ എന്നുള്ള ഉറപ്പ്, അമ്മ വഴക്കു പറയുന്നുള്ള ഉറപ്പ്, തിരികെ സ്കൂളിലേക്ക് വിടുമെന്നുള്ളത് ഉറപ്പ്. ഇന്ന് ഒരു കൊട നഷ്ടപ്പെട്ടാൽ സാരയില്ല, വേറൊരെണ്ണം വാങ്ങിക്കാം. ഒരു വാച്ച് നഷ്ടപ്പെട്ടാൽ വേറൊരെണ്ണം വാങ്ങിക്കാം. ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് വേറൊരെണ്ണം വാങ്ങിക്കാം എന്നുള്ള ചിന്ത, ഒന്നിനെ കുറിച്ചുള്ള ഒരു കൺസേൺ നമുക്ക് നഷ്ടമാവുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു വേദന നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മൃതസംസ്കാര ശുശ്രൂഷകളിലൊക്കെ ഇന്ന് പങ്കെടുക്കുമ്പോൾ പല മൃതസംസ്കാര ശുശ്രൂഷകളിലും വേദനയോ കണ്ണുനീരോ ഒന്നും ഇപ്പം കാണാനായിട്ടില്ല. എല്ലാവരും വളരെ ഡീസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അല്പം വേദനയൊന്നും ഇല്ല, കുഴപ്പമില്ല, അമ്മ 70 വയസ്സായില്ലേ, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാ. 70 വയസ്സൊക്കെ ആവുമ്പോ മരിച്ചാല് എന്നാല് വേദനയോടെ നോക്കുന്നവരും കാത്തിരിക്കുന്നവരും ഒക്കെ ഒരുപാടുണ്ട്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് നെഞ്ചുപൊട്ടി കരയുന്നവരുമുണ്ട്. എത്ര പ്രായം ചെന്ന് കഴിഞ്ഞാലും നോക്കുന്നവരും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ നഷ്ടപ്പെടുക എന്നത് ഇന്ന് അധികം വേദനയുള്ളമാക്കുന്ന ഒരു കാര്യമായില്ല. പ്രത്യേകിച്ചും ഒരു മരണത്തിലെ കൊച്ചുമക്കള് വാവിട്ട് നിലവിളിച്ച് കരയുന്നതൊക്കെ കാണാനായിട്ട് വളരെ പ്രയാസമാണ്. വേദന, വേർപാട്, നഷ്ടപ്പെടല് ഒരു ആഴത്തിലുണ്ടാകുന്ന ഒരു വേദനയായി മുറിവായി നമുക്ക് അനുഭവപ്പെടാൻ ഇടയാവുന്നില്ല. ഒരു പക്ഷെങ്കില് സമൂഹം മുഴുവന് ഒരുപാട് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, മുറിപ്പെടുത്തുന്ന വളരെ പരുഷമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം നഷ്ടപ്പെടല് ഒരു വേദനയാവാത്തത്. നഷ്ടപ്പെട്ടത് വേദനയുള്ളവാക്കുമ്പോഴാ. ഒരു ചെറിയ മുട്ടുസൂചി പോലും നഷ്ടപ്പെട്ടാൽ അത് വേദനയുണ്ടാകുമ്പോഴാ അത് അന്വേഷിച്ചു പോകാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടാവുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു വേദനയാവണം, ഒരു വേദനയാവണം. ഈ നഷ്ടപ്പെടൽ എന്ന് പറയുമ്പോ തകർന്നു പോകലോ ഒന്നുമല്ല, എവിടെയോ മറഞ്ഞിരിക്കുന്നതിനെ കണ്ടെത്താനായിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, സൺഡേ സ്കൂളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം. നമ്മള് മത്സരങ്ങൾ നടത്താറുണ്ട്, സൺഡേ സ്കൂളിന്റെ മത്സരങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. സാധാരണഗതിയില് എല്ലാ വർഷവും ഒരേ കുട്ടികൾ തന്നെ മത്സരിക്കാനായിട്ട് വരും, ഒരേ കുട്ടികൾ തന്നെ മത്സരിക്കാനായിട്ട് വരും. ഇപ്പോ ഓരോ ഇടവകയ്ക്കും ഉണ്ടാവുന്ന ഒരു പ്രിക്കോഷന്, ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സമ്മാനം കിട്ടണം, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോയിന്റുകളിലേക്കും ചാമ്പ്യൻഷിപ്പുകളിലേക്കും ഓവറോൾ ട്രോഫിയിലേക്കും ഒക്കെ നോക്കുമ്പോ നമ്മുടെ കണ്ണുകള്
മാതാപിതാക്കന്മാരുടെയും അധ്യാപകരുടെയും ഒക്കെ കണ്ണുകൾ ചെന്ന് ഉടക്കി നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ്, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അവരെ കൊണ്ടുവരിക, പരിശീലിപ്പിക്കുക, ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ പാവപ്പെട്ടവരുണ്ട്, മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കാത്തവര്, കഷ്ടപ്പെടുന്നവര്, പരിശീലനം കൊടുക്കാനായിട്ട് പറ്റില്ലാത്ത മാതാപിതാക്കന്മാര്, വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കന്മാര്, അങ്ങനെ കഷ്ടപ്പെടുന്ന കുറെ മാതാപിതാക്കന്മാരുടെ മക്കള് എന്നും മാർജിനലൈസ് ചെയ്യപ്പെടുന്നു, എന്നും അതിർവരമ്പുകളിലേക്ക് മാറ്റപ്പെടുന്നു. അവരെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാ ഇൻ സെർച്ച് ഫോർ ദ ലോസ്റ്റ്. ഇൻ സെർച്ച് ഫോർ ദ ലോസ്റ്റ്. എല്ലാ മക്കളും ഒരുപോലെയാകുന്ന ഒരപ്പന്റെയും അമ്മയുടെയും ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം, ആ അന്തരീക്ഷമാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വന്തം എന്ന കാഴ്ചപ്പാട്, എന്റെ സ്വന്തം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ വളരുമ്പോൾ ഉയരുമ്പോൾ എനിക്ക് വേദനയുണ്ടാവും നഷ്ടപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലേക്കാ നമ്മുടെ ധ്യാനത്തെ കൊണ്ടുവരുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, കാണാതെ പോയതിനെ കുറിച്ചുള്ള, 3 കാണാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് സുവിശേഷത്തിലെ, സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഭാഗമാണല്ലോ. ഈ സുവിശേഷത്തിന്റെ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 14-ാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, അത് ശിശുത്വത്തെ കുറിച്ചാണ്. തന്റെ പിറകെ വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരാൻ സാധിക്കില്ല എന്നൊക്കെ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുക, ഏറ്റവും അവസാനത്തേക്ക് പറയുക, നിങ്ങൾ ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് മുഴുവൻ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കാത്തവർ ആരാണുള്ളത്? അതിനുശേഷം ഏറ്റവും അവസാനം പറയുക, ഉപ്പ് വളരെ നല്ലതാണ്, ഉറകെട്ടു പോയാല് അതിന് എങ്ങനെ ഉറകൂട്ടും? ഉപ്പ് നല്ലതാണ്, അതിന് ഉറകെട്ടു പോയാല് എങ്ങനെ ഉറകൂട്ടും? വാസ്തവത്തില് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറ. ഈ ഉറ കെട്ടുപോയാല് ശിഷ്യത്വം നഷ്ടപ്പെട്ടു, ക്രൈസ്തവ ജീവിതം നഷ്ടപ്പെട്ടു, കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഉറ എന്താണെന്നുള്ള കാഴ്ചപ്പാട്, ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറ എന്താണ്, സത്ത എന്താണ്, എസൻസ് എന്താണെന്നുള്ള കാഴ്ചപ്പാടാ ഈ 15-ാമത്തെ അധ്യായം നമുക്ക് നൽകുന്നത്. കാണാതായ ആടിന്റെ ഉപമ, കാണാതായ നാണയത്തിന്റെ ഉപമ, ദൂർത്ത പുത്രന്റെ ഉപമ. നമുക്കൊരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തില് ഈ 3 നഷ്ടപ്പെടലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 3 നഷ്ടപ്പെടലിനെ കുറിച്ച് ചിന്തിക്കാം. 1-ാമത്തെ നഷ്ടപ്പെടല് ഒരാടാണ്. ആടിന്റെ സ്വഭാവം നമുക്കറിയാം. ആടിന്റെ സ്വഭാവം എന്ന് പറയുന്നാൽ വിവേകം വളരെ കുറവുള്ള ഒരു മൃഗമാണ് ആട്. എവിടെയെങ്കിലും കയറിപ്പോകണമെന്നുള്ളൊരു ചിന്തയാണ്. മാട്ടെ കയറി നിൽക്കും, റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് കയറി നിൽക്കും. ആടിനെ നമുക്ക് താഴെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധ്യമല്ല. ആടിന്റെ സ്വഭാവമാണ്, റിസ്ക് ഉള്ള സ്ഥലങ്ങളിലേക്ക് കയറിപ്പോകും, വിവേകമില്ല, ദൂരേക്ക് ഓടിപ്പോകും. ഒരാട് ചാടുന്നത് കണ്ടാൽ അടുത്ത ആട് ചാടിപ്പോകും. അങ്ങനെ എല്ലാ ആടുകളും ഇങ്ങനെ ചാടി ചാടി ചാടിപ്പോകും. മുന്നേ നിൽക്കുന്നത് എന്താണോ അതിനെ അനുകരിക്കുന്ന ഒരു പ്രത്യേകത. വിവേകമില്ലാത്ത ജീവിതമാണ്, വിവേകമില്ലാത്ത ഒരു ജീവിതമാണ് ആടിൻ്റെത്. അപ്പൊ ഈ ആടിനെ എന്റെ മക്കള് ഒരാടാണെന്നുള്ളൊരു ചിന്ത, വിവേകത്തിന്റെ കുറവുണ്ടെങ്കിൽ ആ വിവേകത്തിന്റെ കുറവിനെ ശക്തിപ്പെടുത്തേണ്ടത് മാതാപിതാക്കന്മാരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്ക് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. എന്നെ ഒരുപാട് നാണം കെടുത്തിയ ഒരു മെസ്സേജാ. എന്റെ തല താഴ്ത്തേണ്ടതായിട്ട് എനിക്ക് വന്നു. ആ പെൺകുട്ടി ഒരു ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവിടെ നിന്ന് എനിക്ക് അയച്ച മെസ്സേജ്, നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു കേട്ട നിമ്മി റോഷന്റെ ജീവിതത്തെ കുറിച്ചാണ്. നിമ്മി റോഷൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത, സ്വിറ്റ്സർലൻഡിനും കണ്ട് പോകാനായിട്ടെല്ലാം തയ്യാറായി നിന്ന് ഒമിക്രോൺ എന്ന വൈറസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ, അതുകൊണ്ട് താമസം വരും, കാലതാമസം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത നിമ്മി റോഷൻ. കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല, സാമ്പത്തികമായ പരാധീനതകളില്ല, പക്ഷെ എന്തുകൊണ്ട് നിമ്മി റോഷൻ ആത്മഹത്യ ചെയ്തു? എന്നോട് ആ പെങ്കുച്ച
ഒരല്പം ഇരുന്ന് കാത്തിരുന്നെങ്കിൽ, ഒന്ന് സഹിഷ്ണുതയോടെ നോക്കിയിരുന്നെങ്കിൽ ഈ കൊച്ചിന്റെ ജീവിതം എത്രയോ ധന്യമായിരുന്നു. മാലാഖയെ പോലെയുള്ള ഈ ഒരു കൊച്ചിന്റെ ചിത്രം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ആ കൊച്ചിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തിനിങ്ങനെ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. എന്തിനിങ്ങനെ? വിവേകമില്ലാത്ത ഒരു പ്രവൃത്തി, വിവേകമില്ലാത്ത പ്രവൃത്തി. അതിനുശേഷം എനിക്ക് മെസ്സേജ് അയച്ച പെൺകുട്ടി പറയാണ്, 12 വർഷം പരിശീലനം കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ പഠിപ്പിക്കേണ്ടത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താ കൊടുക്കേണ്ടത്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് പഠിപ്പിക്കണം, തോറ്റുപോകാൻ പഠിപ്പിക്കണം, താഴെ വീഴാൻ പഠിപ്പിക്കണം. ഇതൊന്നും പഠിപ്പിക്കാതെ പരിപൂർണ സുരക്ഷിതത്തില് ആട്ടിൻകൂട്ടിൽ വളർത്തിയാല് ആടുകള് നല്ലതായിട്ട് പോവത്തില്ല, നഷ്ടപ്പെട്ടു പോകും. ആട് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് അവർ ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാ എന്നോട് ചോദിച്ചത്, കഷ്ടമല്ലേ അച്ഛ? കഷ്ടമല്ലേ? ഈ കരുത്ത് നേടാത്തവര് നിങ്ങളുമല്ല. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, സഭാ ചരിത്രം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കൂദാശകളെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല, ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് വേദന കൊണ്ടാ, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള വേദന കൊണ്ടാ. ഈ ഒരു ഇൻ സെർച്ച് ഫോർ ദ ലോസ്റ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെച്ചത് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ട. ഒരു ഇടയൻ എന്ന നിലയില്, ഒരു ഇടവകയിലെ വികാരി എന്ന നിലയില് എന്റെ അടുത്ത് വന്ന് എല്ലാ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പൊക്കൊണ്ടിരുന്ന ഒരു കൊച്ച് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോയി. കൊച്ചനെ വിളിച്ചുകൊണ്ട് അൾത്താരയുടെ അടുത്തേക്ക് ചെന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ആ വേദന എനിക്ക് മനസ്സിലായി. അപ്പന്റെയും അമ്മയുടെയും വിങ്ങുന്ന വേദനകൾ മനസ്സിലായി. നഷ്ടപ്പെടുന്നതിന്റെ വിങ്ങൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനും അത്രമാത്രം അതിനെ സ്നേഹിച്ചിരുന്നു. വിവേകമില്ലാത്ത ജീവിതം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നല്ലവരാ, വളരെ നല്ലവരാണ്. പക്ഷെങ്കിൽ അവർക്ക് വിവേകത്തിന്റെ കുറവുണ്ട്. അവര് പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിച്ചിട്ടില്ല, പട്ടിണി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല, ദാഹം എന്താണെന്ന് അറിഞ്ഞവന് അദ്ദേഹത്തിന്റെ 3 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മിഷനിലേക്ക് പോയി ഒരു യാത്ര. എന്തിനാ യാത്രയ്ക്ക് പോയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റിൽ കയറുമ്പോഴത്തേനും വൃത്തിഹീനമാണെങ്കിൽ അവിടെ ഇരിക്കാൻ പ്രയാസമാണ്, ഭക്ഷണത്തിന് ഇച്ചിരി കുറവുണ്ടെങ്കിൽ അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് കഷ്ടപ്പാടിന്റെ വഴി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അവർ യാത്ര ചെയ്തു നാഗാലാൻഡ് വരെ. അവിടെ അവർക്ക് മനസ്സിലായി ജീവിതം എന്താണെന്ന്. നമ്മുടെ കൊച്ചുങ്ങളെ സംരക്ഷിക്കുന്ന കവചങ്ങളെ എടുത്തു മാറ്റണം. സംരക്ഷിക്കുന്ന കവചങ്ങളെ എടുത്തു മാറ്റിയിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും തോക്കുവാനും പഠിപ്പിക്കണം. കൊച്ചു തോക്കട്ടെ, പരീക്ഷയിൽ തോക്കട്ടെ, അപ്പൻ അടുത്തി എന്നിട്ട് മോളയെ ധൈര്യമാവുക, ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ശക്തനായവൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അത് മതി. നിന്റെ ജീവിതത്തിൽ തകർച്ചകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാവും പോലും നിന്റെ വലതുകരം കർത്താവ് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിവേകമില്ലാത്തൊരു ജീവിതം, സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാ. ടൂറ് പോകുമ്പോ അവൻ ഒരു റിസ്കിൽ എടുത്തു ചാടുന്നതും വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതും ഒക്കെ എന്തിനാ? അവന് വിവേകത്തിന്റെ കുറവുള്ളത് കൊണ്ടാ. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകമാ നമ്മള് നമ്മുടെ കുടുംബത്തിൽ ആദ്യമേ കൊടുക്കേണ്ടത്. ഈ വിവേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാല് ഉപദേശങ്ങളല്ല മറിച്ച് നന്മ എന്താണെന്ന് തിന്മ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊച്ചുണ്ടാകത്തക്ക രീതിയില്, കൊച്ചിന്റെ വീഴ്ചകളില് രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ടത്, ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ടത് ആടാണെങ്കിൽ രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ടത് നാണയമാ, മൂല്യമാ നഷ്ടപ്പെട്ടത്. നമ്മുടെ വീട്ടിലെ ഭവനങ്ങളിലെ മൂല്യം നമുക്ക് നഷ്ടമായി. അപ്പന് പണിത് കഴിഞ്ഞ് എഴുന്നേറ്റ് ജോലി കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് മക്കൾക്കായില്ല എങ്കിൽ അപ്പനെ എങ്ങനെ ബഹുമാനിക്കാനായിട്ടാവും? അപ്പനിരിക്കുന്ന കസേര ഇന്നും പവിത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പന്റെ കസേരയിൽ ഇരിക്കാത്ത മക്കള്
മൂല്യങ്ങളുണ്ടാവണം. കുടുംബത്തിലെ മൂല്യങ്ങൾ തകർക്കപ്പെടരുത്. അപ്പന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടരുത്. അപ്പനും അമ്മയും മക്കളുടെ മുമ്പിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നവരും സഹായിക്കുന്നവരും പരസ്പരം പഴിചാരുന്നവരുമായി മാറരുത്. സ്നേഹിക്കുന്നവരാവണം, കരുതുന്നവരാവണം. വിരിപ്പാവിട്ട് പുതപ്പിച്ച് സൂക്ഷിച്ചില്ലേ, ആ വിരിപ്പാവിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പനും അമ്മയുടെയും ഈ സ്നേഹത്തിന്റെ ഈ മത്സര്യം കണ്ടു വേണം മക്കൾ വളരാൻ. നഷ്ടപ്പെട്ടു പോവരുത് കുടുംബത്തിന്റെ മൂല്യങ്ങള്. പ്രാർത്ഥനയും പരിത്യാഗങ്ങളും നോമ്പും ഉപവാസവും വെള്ളിയാഴ്ച ഇറച്ചി ഭക്ഷണം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തള്ളിക്കളഞ്ഞ് സാരമില്ല മോനെ, നീ കുമ്പസാരിച്ചാ മതി, ഒന്ന് വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ള കോംപ്രമൈസുകള് നമുക്ക് നിർത്തണം. കോംപ്രമൈസുകൾ നിർത്തണം. കുടുംബത്തിന്റെ മൂല്യങ്ങള് കാത്തു സൂക്ഷിക്കപ്പെടണം. എനിക്ക് 100% ഉറപ്പ്, 100% ഉറപ്പ് നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്. മിനിങ്ങാന്ന് ഞാനൊരു വീട് സന്ദർശിക്കാൻ പോയി. വീട് സന്ദർശിക്കാൻ പോയിട്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം, അപ്പോഴ് ഒരു ഫോൺ വന്നു വീട്ടിലേക്ക്. 4 വയസ്സുള്ള പെങ്കൊച്ച്, 4 വയസ്സുള്ള പെങ്കൊച്ച്, അവള് ഫോൺ എടുക്കുകയാ. അവള് ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് സംസാരിക്കുക. ഞാൻ അപ്പോഴ് ആ വീടിന്റെ വാതിൽക്കൽ വരെ എത്തി. എങ്കിലും ഇവളുടെ ഫോൺ സംഭാഷണം ഞാന് ഓവർ ഹിയർ ചെയ്തു. ഇങ്ങനെ പറയുകയാണ്, അപ്പനോട് അപ്പൻ ഇങ്ങോട്ട് ചോദിക്കുക, മോളെ നീ എന്തിനാ വിളിച്ചത്? ഇതെനിക്ക് കേൾക്കത്തില്ല എങ്കിലും കൊച്ചിന്റെ റെസ്പോൺസ് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൻ ചോദിച്ചത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൻ ചോദിച്ചു, മോളെ നീ എന്തിനാ എന്നെ വിളിച്ചത്? അതായത് ഇതിനു മുമ്പ് മോള് അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പന് ബാങ്കിൽ ജോലിക്കാരനാ, അപ്പന് ഈ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അപ്പൻ തിരിച്ചു വിളിച്ചു, മോളെ നീ എന്തിനാ എന്നെ വിളിച്ചത്? 4 വയസ്സ്, ഈ 4 വയസ്സുള്ള കൊച്ച് തിരിച്ച് അപ്പനോട് പറയാ, അപ്പാ അപ്പം ഭക്ഷണം കഴിച്ചോന്നറിയാൻ വിളിച്ചതാ ഉച്ചസമയത്ത്. ഉച്ചസമയത്ത് 4 വയസ്സുള്ള പെങ്കൊച്ച് അപ്പനെ വിളിച്ച് ചോദിക്കുക, അപ്പാ ചോറുണ്ടോ എന്ന്. ആ അപ്പനുണ്ടാവുന്ന സന്തോഷം എന്താണ്! ഇതല്ലേ വാസ്തവത്തിൽ കുടുംബജീവിതത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്? മൂല്യമുള്ള കുടുംബങ്ങള് പരസ്പരം ബഹുമാനിക്കും, പരസ്പരം വളർത്തും, പരസ്പരം ഓരോരുത്തരുടെയും കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാവും. ആ ശ്രദ്ധയല്ലേ വേണ്ടുന്നത്? മൂല്യങ്ങളാ വേണ്ടുന്നത്. വേറൊരു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മകൻ കേറി വന്നത് അടുക്കളയിൽ കൂടിയാണ്. അടുക്കളയിൽ കൂടെ മകൻ കേറി വന്നപ്പോഴത്തേനും എന്റെ മുമ്പിലേക്ക് അവൻ വന്നില്ല. ഞാൻ ഓർത്തു, അവൻ എന്തുകൊണ്ടാണ് അടുക്കളയിൽ കൂടെ കയറി വരുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി എന്തിനാ അടുക്കള വശത്തൂടെ? അവൻ മെയിൻ റോഡിൽ, മെയിൻ വാതിലിൽ കൂടെ അല്ലേ അവൻ കടന്നു വരേണ്ടത്? അവൻ എന്തിനാ സൈഡിൽ കൂടെ കടന്നു വരേണ്ടത്? ഏതായാലും ഞാൻ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, നടുക്കത്തെ റൂമിലേക്ക്, ഞങ്ങളുടെ അടുത്തേക്ക് വാ. അവനെ വിളിച്ച് അടുത്തോട്ട് വന്നപ്പോ അമ്മ പറഞ്ഞു, വല്യമ്മ പറഞ്ഞു, മോനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചെല്ല്. അവൻ ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടി. അവൻ എന്നാ പറഞ്ഞത് പോലും എനിക്ക് മനസ്സിലായില്ല. അപ്പോ വല്യമ്മ ഒരു ചോദ്യം, മോനെ ഇങ്ങനെയാണോ അച്ഛനോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയേണ്ടത്? അമ്മയോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാ എന്നൊരു ചോദ്യം. പിന്നെ അവിടെ നിന്നില്ല, അവൻ വീണ്ടും അടുക്കളയുടെ അകത്തേക്ക് പോയി. ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കുടുംബത്തിൽ വളരണം, ഉയരണം. ഭയപ്പെടേണ്ട സഹോദരങ്ങളെ, എനിക്കറിയാം, മാതാപിതാക്കന്മാരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടിയെന്നല്ലേ ചോദിക്കുന്നത്? അച്ഛാ ഈ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊന്നും മനസ്സിലാവില്ല. കുടുംബത്തിലെ അപ്പനും അമ്മയും ഈ മൂല്യങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മൂല്യങ്ങള്, പരസ്പരമുള്ള ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പോലും ബഹുമാനിക്കണം. ഒരു കൊച്ചുകുഞ്ഞ് അഭിപ്രായം കൊണ്ട് വരുമ്പോ അവന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനാവണം. ഞാൻ എത്രയോ എത്രയോ കുടുംബങ്ങളില് ഞാൻ കേട്ടിരിക്കുന്നു, അച്ഛനാവാനായിട്ട് താല്പര്യമുള്ള മക്കള് അപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അപ്പൻ പറയും, വേണ്ട വേണ്ടടാ, നീ അതിനൊന്നും പോകണ്ടടാ, ടിവിക്കകത്തൂടെ എല്ലാം വരുന്ന പുരോഹിതന്മാരെ നീ കണ്ടിട്ടില്ലേ, എന്തിനാ നീ പോകണത്? തല്ലിക്കെടുത്തു.
ദൈവവിളിയെ തല്ലിക്കെടുത്തു. ആവരുത്, ആവരുത്. പിന്നെ പറയും, ഡിഗ്രി കഴിഞ്ഞിട്ട് നീ പോയാ മതി, നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയാ മതി. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാനുള്ള സമയത്ത് നഷ്ടപ്പെടുത്തുന്ന, ബ്ലോക്ക് ചെയ്യുന്ന സമയങ്ങളാ. മാതാപിതാക്കന്മാരെ, നല്ല അച്ഛന്മാരുണ്ടാവട്ടെ, നല്ല സിസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ, അങ്ങനെ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ ദൈവവിളി കൊണ്ട് നിറയട്ടെ. ഒരു കുടുംബത്തിന് ഒരു അച്ഛൻ പോലെ ആവട്ടെ. അപ്പം ശ്രദ്ധയുണ്ടാവും, ഇടയൻ ആടുകളെ അറിയും, ആടുകൾ ഇടയനെ അറിയും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന കുടുംബങ്ങളും പള്ളികളും ഇടവകളും ഉണ്ടാകുമ്പോ There will be no loss. ഇവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവും. നഷ്ടപ്പെടില്ല, ഒന്നും ഒന്നും നഷ്ടപ്പെടത്തില്ല. നഷ്ടപ്പെട്ടത് മൂല്യമാണ്. രണ്ട്, മൂന്നാമതായിട്ട് ധൂർത്ത മകനെയാണ് നഷ്ടപ്പെട്ടത്. 15-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ നഷ്ടപ്പെടലെ ധൂർത്ത മകന. സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, ഇന്നത്തെ കുട്ടികളെ മുഴുവൻ തകർക്കുന്നത് അവരുടെ സൗഹൃദങ്ങളാണ്. സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ചതിക്കുഴികളാണ്. തകർന്നു പോകുന്ന ഒരു പെൺകുട്ടി ഒരു ഒരു പ്രേമബന്ധത്തിലേക്ക് പോയാൽ അതിൻ്റെ കൂടെ ഒരു 9 കൂടെ വീഴിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40%, 50% കുഞ്ഞുങ്ങളും ഓരോരോ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാ, സൗഹൃദങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറേ ഓരോ ചതിക്കുഴികളുണ്ടെന്ന് തിരിച്ചറിയണം. ചതിക്കുഴികൾ ഒരുപാടാണ് ഇന്ന്. ഈ ചതിക്കുഴികളെ തിരിച്ചറിയണം. ഈ ചതിക്കുഴികളെ കണ്ടുകൊണ്ട് മതാധ്യാപകരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വാണിങ്ങി തരുമ്പോ നിങ്ങൾ എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ നോക്കണ്ട എന്നുള്ള കാഴ്ചപ്പാടല്ല ഉണ്ടാവേണ്ടത്. ഇന്നത്തെ ലോകത്ത് ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു നെറ്റ്വർക്ക് പോലെ ഇടയന്റെ ധർമ്മം നടത്തുന്ന വൈദികനും ഇടവക വികാരിയും സഹവികാരിമാരും സിസ്റ്റേഴ്സും മാതാപിതാക്കന്മാരും കൈകോർക്കണം. ഈ കൈകോർത്ത് പിടിച്ച് കാവൽ മാലാഖമാരെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിരുന്നെങ്കിൽ അവര് കുഴികളിൽ വീഴും, കുഴികളിൽ വീഴും. ഒരച്ഛൻ ഒരു കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നത് നല്ലതാവാനാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം. എന്റെ കൊച്ചിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാഴ്ചപ്പാടല്ല. കൈകോർക്കണം, ഇന്ന് ഈ കൊറോണയുടെ ഒരു കാലഘട്ടം, ഈ ഒരു വിഷയം നമുക്ക് എടുക്കാനായുള്ള കാരണം ഈ കൊറോണയുടെ ഒരു പശ്ചാത്തലമാണ്. കൊറോണയില് രഹസ്യാത്മകതയിലേക്ക് കുഞ്ഞുങ്ങളെല്ലാം പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ അടച്ചിട്ട മുറികളിലേക്ക് പോയി. ഇന്റർനെറ്റ് എന്ന മഹാലോകത്തേക്ക് അവരിറങ്ങിക്കഴിഞ്ഞപ്പോ വേണ്ടാത്ത സൗഹൃദങ്ങള്, വേണ്ടാത്ത ഗെയിമുകള്, അഡിക്ഷൻസ്, അടിമത്തങ്ങള് അവരെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്ന് വിടുവിക്കേണ്ട ഒരു സമയമാണ്, വിടുവിക്കേണ്ട ഒരു സമയമാണ്. തിരിച്ചു വരവ് വളരെ പെട്ടെന്നായിരിക്കണം. ചെളിക്കുഴിയിൽ കിടക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അങ്ങനെ മൂന്ന് നഷ്ടപ്പെടലുകൾ നമുക്കുണ്ട്. ഈ മൂന്ന് നഷ്ടപ്പെടലുകളിനെ നേടിയെടുക്കാനായിട്ട് 3 റോളുകളാണ് നമുക്കുള്ളത്. മാതാപിതാക്കന്മാരും മതാധ്യാപകരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എന്നൊക്കെ നിലയില് 3 റോളുകൾ നമുക്കുണ്ടാവണം. ഒന്ന് ഇടയന്റെ റോളാണ്, ഒന്ന് ഇടയന്റെ റോളാണ്. അത് പേര് ചൊല്ലി വിളിക്കുന്ന, വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ഒരു ജീവിത ശൈലിയാവണം. കുഞ്ഞുങ്ങളെ ദൂരെ മാറ്റി നിർത്തിക്കൊണ്ടോ, വഴക്കു പറഞ്ഞതുകൊണ്ടോ, ദേഷ്യപ്പെട്ടുകൊണ്ടോ, ശിക്ഷണം കൊടുത്തുകൊണ്ടോ ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ടാവില്ല. അവരെ വ്യക്തിബന്ധങ്ങളിലൂടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനാവണം. കുഞ്ഞുങ്ങളുടെ ചേർന്ന് നിൽക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എന്റെ മകനോട് സംസാരിക്കാനാവുന്നില്ല, അവൻ എന്നോട് വഴക്കിട്ടു, അവൻ ദേഷ്യപ്പെട്ടു. അവനെ കൂട്ടിക്കൊണ്ട് ടീച്ചേഴ്സിന്റെ മുമ്പിൽ ചെന്നപ്പോ അവൻ എന്നെ അവഹേളിച്ച് സംസാരിച്ചു ടീച്ചേഴ്സിന്റെ മുമ്പില്. ഞാൻ എന്താ ചെയ്യുന്നത്? അച്ഛാ എനിക്ക് അവന്റെ മുഖത്ത് നോക്കാനാവുന്നില്ല. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഒരു കാര്യം ചെയ്യ്, അപ്പനൊരു ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കില് ഈ മകനെയും കൂട്ടി ഒരു വിജനമായ ഒരു സ്ഥലത്തേക്ക് പോ, അവിടെ വെറുതെ പോയിരിക്ക, മകനും അപ്പനും ഒന്നിച്ച് വെറുതെ ഇരിക്ക്, നിങ്ങളുടെ മക്കളെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ചിരുന്നേ, കെട്ടിപ്പിടിച്ചേ, മക്കളെ കെട്ടിപ്പിടിക്കുന്ന ഇടയനായിക്കേ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോയ ഇടയന്റെ ഒരു പ്രത്യേകതയുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു പോയ ഒരു ഇടയന്റെ ഒരു പ്രത്യേകതയുണ്ട്.
അത് സർവ്വതും നഷ്ടപ്പെടുത്തി ഒന്ന് പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാ. 99 ഉണ്ടല്ലോ, പിന്നെന്തിനാ ഒന്ന്? പ്രസവിക്കാറായി നിൽക്കുന്ന വീണ്ടും ആടുകളുണ്ടല്ലോ, പിന്നെ എന്താ ഒന്ന് പോയാൽ എന്നാ നഷ്ടം? ഒന്നുമല്ല, നഷ്ടപ്പെട്ടതിനെ തേടിയുള്ള ഒരു ആടി ഒരു ഇടയന്റെ യാത്ര. ഒരിടയനെ പോലെ ആവണം. എന്നിട്ട് വീട്ടില് വേദനിക്കുന്നവരും തകർക്കപ്പെട്ടവരും പോയവരും താണുപോയവരും തെറ്റ് ചെയ്തവരും ഒക്കെ ആയവരെ തോളത്ത് കയറ്റി വെക്കണം. ഒരുവന്റെ തോളത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മഹത്വമുള്ളവനും വിലയുള്ളവനും അവനെ ശ്രേഷ്ഠനുമാക്കി മാറ്റുക എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നീ ഞണ്ണയാണ് മൊണ്ണയാണ്, നിന്നെ കൊള്ളില്ല, നീ എന്തൊരു വൃത്തികെട്ടവനാ, ഏടു നേരത്തുണ്ടായത് എന്നുള്ള ശാപവാക്കുകൾ മാറ്റിക്കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ, അവൻ എത്ര വീണുപോയാലും എത്ര തോറ്റുപോയാലും അവൻ ഒരു എ പ്ലസ് പോലും ഇല്ലെങ്കിലും അവനെ തോളിലേറ്റാനായിട്ടായാ മതി. തോളിലേറ്റുന്ന ഇടയന്മാരാവണം അപ്പനും അമ്മയും. തോളിലേറ്റുന്ന ഇടയനാവണം ഒരു വികാരിയച്ചൻ. തോളിലേറ്റുന്ന ഇടയനാവണം ഒരു സിസ്റ്റർ. മഠത്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ കാണാതെ പോയതിനെ കാണാൻ പറ്റത്തില്ല. കത്തിച്ചിറങ്ങണം, ചൂട്ടുകറ്റയുമായിട്ട് ഇറങ്ങിച്ചെല്ലണം വീടുകളിലേക്ക്. അവിടെയുണ്ട് കരയുന്ന മക്കള്, മുറിപ്പെടുന്ന മക്കള്, അടിമത്തത്തിൽ കഴിയുന്ന മക്കള്. അവരെ പിടിച്ച് തോളിലേക്കണം, തോളിലേറ്റണം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. ഈ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചുള്ള യാത്രയാണ് നമുക്കുണ്ടാവേണ്ടത്. രണ്ടാമതായിട്ട്, ഒരു ഇടയന്റെ റോള് മാത്രമല്ല, ഒരമ്മയുടെ റോളാണ് പ്രധാനപ്പെട്ടത്. ഒരമ്മ രണ്ടാമത്തെ നഷ്ടപ്പെടലിൽ അന്വേഷിച്ചു പോകുന്നത് ഒരമ്മയാ. അമ്മയാ വിളക്ക് കൊളുത്തി അവൾ അന്വേഷിച്ചു പോവാൻ, രാത്രി മുഴുവൻ അന്വേഷിച്ചു. എന്തിനാ? ഒരു ചെറിയ ചെമ്പു നാണയം. ഒരു ചെറിയ ചെമ്പു നാണയത്തിനും മൂല്യമുണ്ടെന്ന് ആ അമ്മ പറയുക, മൂല്യമുണ്ടെന്ന് അമ്മ പറയുക. വീട്ടില് ഒരു കൊച്ചിനെയും മാറ്റി നിർത്തിയേക്കരുത്. ഇവൻ ഇവനെ കൊണ്ട് പ്രയോജനമില്ലാത്തതാണ്, ഇവൻ കുരുത്തം കെട്ടവനാണ്, ഇത് കൊള്ളാം എന്നുള്ള കാഴ്ചപ്പാടല്ല. എല്ലാ നാണയങ്ങൾക്കും മൂല്യമുണ്ടെന്ന് തിരിച്ചറിയണം. ആ മൂല്യങ്ങളെ അന്വേഷിച്ചുള്ള ഒരു യാത്ര ക്ഷമയോടെയാവണം. നമുക്ക് തിരക്കാം, എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പരിഹരിക്കണം, എല്ലാ പ്രശ്നങ്ങളും നാളെ പരിഹരിക്കണം, എല്ലാത്തിനും തിടുക്കമാ നമുക്ക്. ഇവിടെയാ ഈ അമ്മ വ്യത്യസ്ത. അമ്മയ്ക്ക് ക്ഷമയുണ്ട്. അമ്മയുടെ പര്യായം ക്ഷമയെന്താ? എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും, അതിലെല്ലാം ഉപരി എല്ലാ വൈകാരികതയും ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടാവും. ഒരു കേൾക്കുന്ന അമ്മ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കുന്ന ഒരമ്മ, ക്ഷമയോടെ കേൾക്കുന്ന അമ്മ, എടുത്തു ചാടാതെ, ഉപദേശിക്കാതെ, ലിസണിങ് മദർ. ഒരു ലിസണിങ് മദറ. കുഞ്ഞുങ്ങളെ വായടപ്പിക്കരുത്. കുഞ്ഞുങ്ങൾ പറയട്ടെ, ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ പറയട്ടെ. ഒരമ്മയുടെ ഒരു കാഴ്ചപ്പാട് ഈ കാണാതെ പോയതിന്റെ മുമ്പിൽ നമുക്കുണ്ടാവണം. സാധനം നഷ്ടപ്പെട്ടാൽ കണ്ടു കിട്ടുന്നവരെയാ അമ്മ അന്വേഷിക്കുന്നത്. ഒരു മോന് ഒരു വീഴ്ച പറ്റിയാല് അവന് പരിപൂർണ സൗഖ്യം കിട്ടുന്നവരെയാ അമ്മയുടെ പരിചരണം. കുറച്ചു കഴിഞ്ഞിട്ട് ആ ഇനി സാരയിൽ എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് അമ്മ പറയത്തില്ല. അമ്മയുടെ സൂക്ഷ്മതയും അമ്മയുടെ അന്വേഷണവും അമ്മ കണ്ടെത്തുന്നതും ക്ഷമയോടെ അവസാനം വരെ, കണ്ടു കിട്ടുന്നത് വരെ, പൂർണ്ണ സൗഖ്യപ്പെടുന്നത് വരെ, എന്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തില്, ഈ നാണയം എനിക്ക് കണ്ടു കിട്ടിയേ മതിയാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി. അതുകൊണ്ടാ നിരാശ ഉണ്ടാവരുത് മാതാപിതാക്കന്മാരെ, ഒരിടത്തും തകർച്ച ഉണ്ടാവരുത്. കർത്താവാണ് കൂടെ, നിങ്ങളെ ഭരമേൽപ്പിച്ചത് ദൈവമാ, ഈ കുഞ്ഞുങ്ങളെ സമ്മാനമായിട്ട് നിങ്ങൾക്ക് തന്നത് ദൈവമാ. നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങളല്ല, ദൈവം നിങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ദൈവമുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ വലതുകര ഞാൻ പിടിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഭയപ്പെടുന്നത്? അപ്പോ നിരാശയല്ല മാതാപിതാക്കന്മാർക്കുണ്ടാവേണ്ടത്. മടുത്തു എന്ന് പറയരുത്, ഇവനെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറയരുത്. സൂക്ഷ്മതയോടെ പോകണം, ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ അന്വേഷിക്കണമെന്ന് ഈ വിധവയുടെ നാണയത്തിന്റെ തെരച്ചില് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായി, ധൂർത്ത മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഇതിനെക്കുറിച്ച് ഒരു മണിക്കൂർ നമുക്ക് പറയാനായിട്ടുണ്ട്. ധൂർത്ത മകന്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും
ആ ഉപമയിലെ എല്ലാ കാഴ്ചപ്പാടുകളെയും വിശകലനം ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമുണ്ടാവാം. പക്ഷെങ്കിൽ ആ ആ ധ്യാനങ്ങളും വിചിന്തനങ്ങളും ഒക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ചെയ്യാം. ഒന്ന് മാത്രം, ആ പിതാവ് ക്ഷമയോടെ കാത്തിരുന്നു. മകൻ ഇറങ്ങിപ്പോകുമ്പോഴും ചങ്കുപൊട്ടി തകരുന്ന ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാനായിട്ട് നമുക്കാവണം. അപ്പന് വിഷമമില്ലാതെയായിരുന്നു. അവനുള്ള സാർവതും എടുത്തു കെട്ടി അവൻ ദൂരേക്ക് യാത്ര ചെയ്തപ്പോ ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് മാറി നിന്ന് വിങ്ങി വിങ്ങി കരയുന്നത്, പിന്നെ ജലപാനമില്ല. അങ്ങനെ അപ്പൻ കാത്തിരിക്കുകയാണ്, എന്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഈ അപ്പനുമുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാ മകൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന ഭാഗത്തെ കുറിച്ച് മാത്രം ഞാനൊന്ന് പറയട്ടെ. ഈ മകൻ തിരിച്ചു വന്നപ്പോ അപ്പന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എവിടെയാ പൈസ കൊണ്ട് കളഞ്ഞത്? എവിടെയൊക്കെയാ നീ യാത്ര ചെയ്തത്? അപ്പന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യവുമില്ല, ഒരു താഴ്ത്തിക്കെട്ടലുമില്ല. നീ മുഴുവൻ നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരാശ്ലേഷം. അവന്റെ മൂർധാവിൽ ചുംബിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ പ്രതികരണമാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ പ്രതികരണമാണ് കുഞ്ഞുങ്ങളെ എവിടെ പോയാലും എന്ത് നഷ്ടപ്പെട്ടാലും ആ ഹൃദയത്തോട് ചേർത്ത് അപ്പന്റെ ഹൃദയം ഇടിപ്പ് കാണണം. അമ്മയുടെ ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ സ്വരം മക്കൾ കേൾക്കട്ടെ. ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു മക്കൾക്ക് പറയാനുണ്ട്, സോറി അമ്മ, സോറി അപ്പ, സോറി അപ്പ. പക്ഷേ ഈ അപ്പൻ അതൊന്നും കേൾക്കണ്ട, ഈ അപ്പന് കേൾക്കണ്ടതൊന്നും. അപ്പൻ എന്നിട്ട് പറയുക, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം കൊണ്ടുവരിക, ചെരുപ്പ്, മോതിരം. അപ്പന്റെ എക്സൈറ്റ്മെന്റ്, മകൻ കരഞ്ഞുകൊണ്ട് വരുമ്പോ അവനെ ഓടിച്ചു വിടരുത്, അവനെ താഴ്ത്തിക്കെട്ടരുത്, അവന്റെ മുമ്പിൽ മുഖം തിരിക്കരുത്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനോടൊരു എക്സ്പ്ലനേഷനും വേണ്ട, ഒരു ചോദ്യവും വേണ്ട. അവന്റെ ഹൃദയ അപ്പന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് മാത്രം കേട്ടാ മതി. ചേർത്ത് വയ്ക്കുക, മക്കളെ ചേർത്ത് വയ്ക്കാൻ ആവട്ടെ. ഈ ഹൃദയത്തിന്റെ സ്പർശനം, ഈ ശരീരത്തിന്റെ സ്പർശനം അപ്പന്റെയും അമ്മയുടെയും ശരീരത്തോട് ചേർന്ന് നിൽക്കാനുള്ള മക്കളുടെ ഉത്കടമായ ആഗ്രഹത്തെ നമുക്ക് തള്ളിക്കളയാനാവരുത്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, നമുക്ക് മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടതിന്റെ വേദനയുണ്ടെങ്കിലും തിരിച്ചു വന്നതിന്റെ ആഹ്ലാദമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നഷ്ടധൈര്യരാവാതെ നമുക്ക് മുന്നോട്ട് പോകാം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, മൂന്ന് നഷ്ടപ്പെടല്. ഒന്ന്, അവിവേകത്തിന്റെ, വിവേകമില്ലായ്മയുടെ, മൂല്യം നഷ്ടപ്പെട്ടതിന്റെ ചതിക്കുഴികളായ കൂട്ടുകാരുടെ ചതിക്കുഴികള്. അങ്ങനെ മൂന്ന് നഷ്ടപ്പെടലുകൾക്ക് മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവത്തിന്റെ സവിശേഷതകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനാവണം. ഒന്ന്, ഇടയനെ പോലെ തോളിലേറ്റാനാവണം. മക്കളെ മഹത്വമുള്ളവരായി, വിലയുള്ളവരായി കരുതണം. അവരെ ശ്രേഷ്ഠരായി കരുതണം, ബഹുമാന്യരായിട്ട് കരുതാൻ പറ്റണം. ഒരമ്മയെ പോലെ ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ അന്വേഷിക്കണം, ക്ഷമയോടെ പുറകെ പോകണം. ദേഷ്യപ്പെട്ടേക്കാം, കുരുത്തക്കേട്ട് കാണിച്ചേക്കാം, അരിശപ്പെട്ടേക്കാം, അമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചേക്കാം. ക്ഷമയോടെ മിണ്ടണ്ട, ശാന്തമാവുക, മൂന്നാമതായിട്ട്, കാത്തിരിക്കുന്ന പിതാവ് വഴക്കു പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, അവന്റെ കുറവുകളെ കുറിച്ച് ലുത്തീന പാടുന്നില്ല, വളർത്തി വലുതാക്കിയതിനെ കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കുന്നില്ല, എല്ലാം നഷ്ടപ്പെടുത്തിയോന്ന് ചോദിച്ചുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ഹൃദയത്തോട് ചേർത്ത് വെക്കാനാവണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊറോണയുടെ ഈ സംഹാര താണ്ഡവത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വീർപ്പ് മുട്ടലുകളിൽ നിന്ന്, ചെളിക്കുഴികളിൽ നിന്ന്, മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന ആടുകളിൽ നിന്ന്, കാണാതെ പോയതിനെ കുറിച്ച് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ നമുക്ക് വെളിച്ചത്തിന്റെ മക്കളിലായിട്ട് നമുക്ക് കൊണ്ടുവരാം, പ്രകാശത്തിന്റെ ധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എന്നെ കേട്ടിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്നിരുന്ന സമയം അവസാനിച്ചു. ഏതായാലും കേട്ടിരുന്നതിനും ഈ അവസരം എനിക്ക് തന്നതിന് ഏറ്റവും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ അച്ഛനോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. താങ്ക് യു അച്ഛാ.
എല്ലാ മാതാപിതാക്കന്മാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മതാധ്യാപകർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.